हेलो एवरीवन, നമ്മുടെ ഈ ലൈവിൻ്റെ ഇൻറ്റൻഷൻ ഇസ് ജസ്റ്റ് ടു ഹാവ് എ വെരി കാഷ്വൽ ടോക്ക് റിഗാർഡിങ് യെസ്റ്റർഡേയ്സ് റിസൾട്ട്. ഭയങ്കര കാഷ്വൽ ടോക്കാണ്. റിസൾട്ട് വന്നു, കുറച്ചുപേർ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്, കുറച്ചുപേർ ഭയങ്കര ഹാപ്പിയാണ്. സോ അതിനെപ്പറ്റി ഒരു നമ്മൾ കുറച്ച് ഒരു ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ളൊരു ടോക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ബേസിക്കലി പാസ്സായ നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് അതിപ്പോൾ ഞാൻ പറയുന്നതിലും കുറച്ചും കൂടെ ബെറ്ററായിട്ട് അവർക്ക് നിങ്ങളോട് പറയാൻ പറ്റും. വാട്ട് ഇസ് ദെയർ എക്സ്പീരിയൻസ് ആൻഡ് ഐ ക്യാൻ ഓൾസോ ടെൽ യു ഹൗ യു ക്യാൻ ഇംപ്രൂവ് ഫോർ യുവർ നെക്സ്റ്റ് അറ്റംപ്റ്റ്. അങ്ങനെ നമുക്ക് കുറച്ചൊരു ഒരു ഒരു ഇൻട്രാക്റ്റീവ് സെഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, യു ക്യാൻ ആക്ച്വലി ആഡ് ഇൻ ദ കമൻസ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വിൽ ഹാവ് എ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, യു ക്യാൻ ആസ്ക് റിഗാർഡിംഗ് ദാറ്റ്. ഓക്കെ, സോ ബേസിക്കലി ഇന്നലെ നമ്മുടെ ഇന്റർമീഡിയറ്റിന് റിസൾട്ട്സ് വന്നു, ഫൗണ്ടേഷന് റിസൾട്ട്സ് വന്നു. കുറേ പേര് പാസ്സായി, കുറേ പേര് പാസ്സാവാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ചുപേർ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കുറച്ചുപേർക്ക് ആഗ്രിഗേറ്റ് പോയി, ചിലവർക്ക് ഇൻഡിവിജ്വൽ സബ്ജക്ട്സ് പോയി. പല രീതിയിലാണ് ചില ആൾക്കാർ ഫെയിൽ ആയിരിക്കുന്നത്. ചിലവർ ജസ്റ്റ് ബ്രിമ്പിൽ 200 കയറി പാസ്സായി. സോ അങ്ങനെ ഒരു ഒരു സിറ്റുവേഷനിൽ നിൽക്കുക. അപ്പോൾ ഒരു ഭയങ്കര ഇമോഷണൽ ഫേസ് ആണ്. നമ്മളെ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസിലല്ല ആരും നിൽക്കുന്നത്. എന്തായാലും ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ പാസ്സാകും എന്നാണ്. ഞാൻ എക്സാം എഴുതിയാലും ടിൽ ദ ലാസ്റ്റ് മൊമെന്റ് ഞാൻ റിസൾട്ടിൽ ഓക്കെ ഞെക്കുന്നിടം വരെ ഐ വിൽ ഡെഫിനറ്റ്ലി ഫീൽ ദറ്റ് ഐ വിൽ പാസ്. അപ്പോൾ എല്ലാവരും അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഇമോഷണൽ ട്രോമയിൽ നിൽക്കുകയാണ്. ഫെയിൽ ആയവരോടാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഹാർട്ടി കൺഗ്രാറ്റ്സ് ടു എവറി വൺ ഹു ക്ലിയർഡ്. അപ്പോൾ ഈ പാസ്സായവരാണെങ്കിലും ഇഫ് യു സീ മെജോറിറ്റി ഓഫ് ദെം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ കുട്ടികളല്ല. മെജോറിറ്റി ഓഫ് ദെം ഹാവ് ടേക്കൺ അറ്റ്ലീസ്റ്റ് 2 അറ്റംപ്റ്റ്സ്. അറ്റ്ലീസ്റ്റ് മിനിമം ആട്ടോ ഞാൻ പറയുന്നത്, 2 അറ്റംപ്റ്റ് എങ്കിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് അത് ബെനിഫിറ്റഡ് ആയത്? അല്ലെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ, ടു ബി വെരി ഓണസ്റ്റ് ഞാൻ പറയാമേ, ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായി കഴിയുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ആദ്യത്തെ നമ്മൾ ലൈഫിൽ ഫെയിലായിട്ടില്ല. 12th സ്റ്റാൻഡേർഡ് വരെ വല്ലോ ക്ലാസ് ടെസ്റ്റോ വല്ലോ യൂണിറ്റ് ടെസ്റ്റോ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ആകെ ഫെയിലാവുന്നത്. അല്ലാതെ നമ്മൾ ഫെയിലാവാറില്ല. സോ ആദ്യമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വന്ന് ഫെയിലായി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മാനസികമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ ലൈഫിൽ തോറ്റുപോയി, ഇനി എനിക്ക് ലൈഫിൽ എവിടെ എത്താൻ പറ്റില്ല. ഇതാണ് മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഇൻക്ലൂഡിംഗ് മീ ഫേസ് ചെയ്തൊരു ഇഷ്യൂ. ഇനി അങ്ങോട്ട് വരുമ്പോൾ അതൊരു ശീലാവും എന്നല്ല പറയുന്നത്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ വരുന്ന തോൽവിയുടെ ഒരു വിഷമം എന്തായാലും സെക്കൻഡ് അറ്റംപ്റ്റിൽ വരില്ല. സെക്കൻഡ് അറ്റംപ്റ്റ് തോക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. നമ്മൾക്ക് എന്താണോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ വന്ന ഒരു മിസ്റ്റേക്ക്, ദാറ്റ് മിസ്റ്റേക്ക് ഓൾവേസ് ഷുഡ് ബി റെക്ടിഫൈഡ് ഫോർ യുവർ സെക്കൻഡ് അറ്റംപ്റ്റ്. അതെപ്പോഴും നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ ഞാൻ ഡീൽ ചെയ്യുന്ന രണ്ട് പേപ്പേഴ്സ് ഗ്രൂപ്പ് വണ്ണിലെ കോർപ്പറേറ്റ് ആൻഡ് അലൈഡ് ലോ ഫോർ ദ ന്യൂ സിലബസ്, ഓൾഡ് സിലബസിനകത്ത് ബിസിനസ് ലോ എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സിമിലർലി ഗ്രൂപ്പ് ടൂല് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പേപ്പറാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അതുപോലെ ഫൗണ്ടേഷൻ ലെവലിലും ലോ എന്നുള്ളൊരു ഭാഗമാണ്. ബിസിനസ് കറസ്പോണ്ടൻസ് പറയുന്ന ഒരു ഒരു രണ്ട് ഡിഫറെന്റ് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ് പേപ്പറിനെ. അതിന്റെ ലോ പേപ്പർ എടുക്കുന്നതാണ് ഞാൻ. അപ്പൊ ബേസിക്കലി ഐം ഡീലിംഗ് ലോ ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ബോത്ത് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് ഇന്റർമീഡിയറ്റ് ലെവൽ. അപ്പൊ ഇന്നലെ റിസൾട്ട്സ് വന്നപ്പം ഒത്തിരി കുട്ടികൾക്ക് എക്സംഷൻ കിട്ടി. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് വീട്ടിൽ ചെന്ന് എഫേർട്ട് എടുത്ത് ഒത്തിരി പഠിച്ച് നല്ല മാർക്ക് കിട്ടി. 74 കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ട്, 69, 78, 67 ഒത്തിരി നല്ല മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ട്. ഇല്ല, 40 കിട്ടി പാസ്സായ സ്റ്റുഡൻസും ഉണ്ട്. ഐ വിൽ അപ്രീഷിയേറ്റ് ദോസ് സ്റ്റുഡൻസ് ഓൾസോ. 40 മാർക്ക് കിട്ടിയ കുട്ടിയും 50 മാർക്ക് കിട്ടിയ കുട്ടിയും ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. കാരണം ആ 40 മാർക്സോ 50 മാർക്സോ ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ അവർക്ക് ഗ്രൂപ്പ് 1 കയറാൻ പറ്റില്ലായിരുന്നു. സോ ദാറ്റ് മാർക്സ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ ദിസ് ഇസ് ടു കൺഗ്രാജുലേറ്റ് എവറി വൺ ഹു ഹാസ് പുട്ട് എൻ എഫേർട്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, നിങ്ങൾക്ക് പറ്റിയില്ല, എക്സംഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ലോ പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, ഏത് പേപ്പർ ടാക്സ് പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, കോസ്റ്റ് ചെയ്യാൻ, ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കരുത്. ഇറ്റ് ഇസ് ഹൈ ടൈം. നിങ്ങളൊരു 2-3 ദിവസം എടുത്തോളൂ, ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് എടുത്തോ. ഒരു 3-4 ഡേയ്സിൽ കൂടുതൽ നിങ്ങൾ എടുക്കരുത്. യു ഹാവ് ടു കം ഔട്ട് ഓഫ് ദിസ്. ഇതിന്ന് പുറത്ത് വരണം. ഇപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ ഓ ഇത് എല്ലാവരും ഇത് തന്നെയാണല്ലോ പറയുന്നത്, അല്ല. നമുക്ക് ദിവസങ്ങൾ മുന്നോട്ട് പെട്ടെന്ന് കടന്നു പോകും. മാർച്ച്, ഏപ്രിൽ, മെയ് നമുക്ക് എക്സാം ആയി. അപ്പൊ നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യണം. ഒരു 3 ഡേയ്സ്, നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ്, നമ്മൾ കുറച്ച് സമയം എടുക്കുക. ഗെറ്റ് ബെറ്റർ ആൻഡ് സ്റ്റാർട്ട് സ്റ്റഡി. എങ്ങനെ സ്റ്റഡി ചെയ്യണം, അല്ലെ, ഹൗ വിൽ യു സ്റ്റഡി ബെറ്റർ, എപ്പോഴും ആലോചിക്കണം. നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പർ ആദ്യം ഒരിക്കലും പഠിക്കാൻ എടുക്കരുത്. ഇഫ് യു ഡോണ്ട് ലൈക്ക് എ പെർട്ടിക്കുലർ സബ്ജക്ട്, എനിക്ക് ആ സബ്ജക്ട് ഒട്ടും ഇഷ്ടമല്ല, അങ്ങനെ ഒരിക്കലും പറയരുത്. എനിക്ക് വെറുപ്പാണ്, എനിക്ക് ആ സബ്ജക്ട് ഒട്ടും പഠിക്കാൻ പറ്റില്ല, ഞാൻ പഠിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടില്ല, അങ്ങനെ പറയരുത് ഒരിക്കലും. കാരണം നമുക്ക് ഒരു സബ്ജക്ട് വെറുത്താ ഒരിക്കലും ആ സബ്ജക്ട് പഠിക്കാൻ പറ്റില്ല. ഞാൻ എസെൻഷ്യലി, ഞാൻ അങ്ങനെ വെറുത്ത് പഠിച്ചപ്പോൾ ഞാൻ പാസ്സാവാതിരുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെനെവർ യു സ്റ്റഡി എ പെർട്ടിക്കുലർ സബ്ജക്ട്, ആ സബ്ജക്റ്റിനോട് ഒരു കുറച്ച് ഇഷ്ടം കൊടുത്തിട്ട് അതിനെ പഠിക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് അത്രയും ഡിഫിക്കൾട്ടായിട്ട് ആ സബ്ജക്ട് നമുക്ക്
തോന്നില്ല. പിന്നെ ലോ പേപ്പർ പോലത്തെ ഒരു പേപ്പർ നിങ്ങൾക്ക് തിയറിയിൽ അത്ര നിങ്ങൾ സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ എഴുതി പഠിക്കുക. എഴുതി പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് 1, 2, 3 times എഴുതി പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു 3-4 സ്റ്റുഡൻസുമായിട്ട് നമ്മളൊരു ഇന്ററാക്റ്റീവ് സെഷൻ വയ്ക്കും. അപ്പം നിങ്ങളൊരു 10-15 minutes വെയിറ്റ് ചെയ്താൽ ഈച്ച് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിന്, ഇപ്പം എന്റെ ക്ലാസ്സിൽ ഇരുന്ന സ്റ്റുഡൻസ് ആണ്, അപ്പം ഞാൻ പറയുന്നതിൽ കൂടുതൽ അവർ പറയുമ്പം എന്താണ് അവർക്കുണ്ടായ ബെനിഫിറ്റ് എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പം വീൽ സ്റ്റാർട്ട് ദാറ്റ് ഇൻ 2 or 3 minutes. അപ്പോ എന്റെ ഒരു നമ്പർ 1 tip ആണ്, ഇഫ് യു ആർ വെരി ബാഡ് ഇൻ എ തിയറി പേപ്പർ, അത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണെങ്കിലും ലോ പേപ്പർ ആണെങ്കിലും, നമ്പർ 1 that യു ഹാവ് ടു ഡു ഇസ് എഴുതി നോക്കണം. എഴുതി നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു തവണ വായിക്കുക, 2 തവണ വായിക്കുക, 3 തവണ വായിക്കുക. എന്താണോ നമുക്ക് മനസ്സിലായത് ഒരു തവണ ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് എന്താണോ ആ ബുക്കിനകത്ത് എഴുതി വെച്ചേക്കുന്നതും നമുക്ക് മനസ്സിലായതും എന്നുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ഒരു തവണ എഴുതിയിട്ടാണ് നമ്മൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾക്ക് മറക്കാനുള്ള ചാൻസ് വളരെയധികം കുറയും. പിന്നെ RTP MTP ക്വസ്റ്റ്യൻസ് നമ്മൾ എത്ര ചെയ്യണം എന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യാറില്ല. സോ അത് ചെയ്യാതെ ഒരിക്കലും പോകരുത്. RTP മിനിമം 4 attempts നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 20-25 marks അതിൽ നിന്ന് തന്നെ കിട്ടും. This is coming to the law part. When it comes to the law part, 30 marks objective ഉണ്ട്. അപ്പം നിങ്ങൾക്കറിയാം മെയ് അറ്റംപ്റ്റിലേക്ക് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ MCQs ചാൻസസ് ഓഫ് ബിക്കമിങ് കേസ് സ്റ്റഡീസ് കൂടുവാണ്. കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും MCQ ഇനി വരാൻ വളരെയധികം ചാൻസ് ഉള്ളത്. സോ നിങ്ങൾ കേസ് ബേസ്ഡ് ആയിട്ടുള്ള MCQs പ്രിപ്പയർ ചെയ്യണം. കേസ് ബേസ്ഡ് ആയിട്ടുള്ള MCQs പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ പോർഷൻ പഠിക്കുവാണെങ്കിൽ ആ പോർഷൻ തറോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കേസ് ബേസ്ഡ് ആയിട്ടൊരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കരുതല്ലോ, അർത്ഥം തന്നെ മനസ്സിലാക്കി പോകണം. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണെങ്കിലും നമ്മൾ ഇപ്പോൾ ഈ ജാനുവരി നടന്ന അറ്റംപ്റ്റ്, നവംബർ അറ്റംപ്റ്റ് അല്ല, നവംബർ അറ്റംപ്റ്റിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ജാനുവരി അറ്റംപ്റ്റിനകത്ത് വന്നതിൽ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വന്നത്. MCQ കാര്യമല്ല ഞാൻ പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പേപ്പർ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സൈഡായിട്ട് നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് സൈഡായിട്ട് നമുക്ക് കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ആ തിയറി പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സൈഡ് ബെറ്റർ ആയിട്ട് കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഹാർഡ് വർക്കിലും കൂടുതൽ CA കൊടുക്കേണ്ടത്, അല്ലെ ഇന്റർമീഡിയറ്റ് ലെവലിനകത്ത് കൊടുക്കേണ്ടത് സ്മാർട്ട് വർക്ക് ആണ്. ഏറ്റവും കൂടുതൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ എന്താ പറയുക, ഒരു ഒരു പെർട്ടിക്കുലർ പോർഷൻ വിടരുത്. അതായത് എന്നെ ഇപ്പം ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിയാണ് എല്ലാവരും പൊതുവെ ചെയ്യുന്നത്. അതായത് ഇപ്പം നാളെ പരീക്ഷയാണ്, ഇന്നൊരു 10, 20, 25 ടോപ്പിക് എടുത്തിടും, ലോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഐദർ ഓഫ് ദ തിയറി പേപ്പർ. അപ്പോൾ ഓൾറെഡി നമുക്കൊരു കുന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി കാണും. അതിൻ്റെ ഇടയ്ക്ക് ഒരു പുതിയ പോർഷനിലൂടെ പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് നമുക്ക്. അപ്പോൾ എപ്പോഴും ആലോചിച്ചോണം, ലാസ്റ്റ് മൊമെന്റ് പഠിക്കരുത്. നമ്മൾ പഠിച്ച സാധനം നമ്മൾ റിവൈസ് ചെയ്യണം. ദീസ് ആർ ദ വെരി ഫ്യൂ ടിപ്സ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് വെൻ യു കം ടു ലോ പേപ്പർ ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്. കാരണം അക്കൗണ്ടിംഗ് ആണെങ്കിലും കോസ്റ്റിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലംസ് ആണ്. അങ്ങനെ ഒരു പ്രോബ്ലം ബേസ്ഡ് അല്ല ലോ പേപ്പർ ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പേപ്പർ. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു കെൻ ആക്ച്വലി, ഐ എം സീയിങ് എ ലോട്ട് ഓഫ് വേവ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇഫ് യു വോണ്ട് ടു ഹാവ് എനി കമന്റ്, എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ പേപ്പേഴ്സ്, ഗ്രൂപ്പ് 1 പേപ്പർ ആണെങ്കിലും ഗ്രൂപ്പ് 2 പേപ്പർ ആണെങ്കിലും, യു കെൻ ആക്ച്വലി റൈറ്റ് ഇൻ ദ കമന്റ്സ് സോ ദാറ്റ് ഐ കെൻ ഹെൽപ്പ് യു വിത്ത് വാട്ട് എവർ ഐ നോ. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ എഴുതാം. I will actually add Purnima at this point. Purnima ille, Purnima onna live la video share cheyamo, so that Purnima got an exemption for law. Aale ende May 20 le triple I le batch aanu, the first batch. Njan edutha first batch aanu, first batch in triple I le kuttiyaanu Purnima. Purnima got 67 for law. Appo Purnimaykku endha parayanulla ennu ningal nokka. Purnima onna video share cheyamo. In between, if you have any doubt, you can ask. Okay, if you have any doubt, you can ask me. Misse, para Purnima. Misse, once thank you. Misse, na adivali class ayirunnu to like a print outum classum kondaanal. Actually, idende second attempt aanu ee kazhinja November le. First attempt il clear aayittillayirunnu. Low ikk just 40-45 marks ullayirunnu. ഇപ്പം ഈ നവംബർ അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ ലോയ്ക്ക് 67 എക്സംഷൻ കിട്ടി. ഞാൻ മെയിനായിട്ട് ഐ ജെ മെറ്റീരിയൽ ഫോളോ ചെയ്തിട്ടില്ല. മിസ് വന്ന് പ്രിന്റ് ഔട്ടും അതിലെ ക്വസ്റ്റ്യൻസും MCQ മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. 30 marks MCQ ഉണ്ടെങ്കിലും
ഞാൻ ചെയ്തു നോക്കത്തില്ലായിരുന്നു ആക്ച്വലി ആ പ്രിന്റ് ഔട്ടിന്റെ എംസിക്യു ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഞാൻ ആ എംസിക്യു പോർഷൻ ജസ്റ്റ് ഹോളിൽ ചെല്ലുമ്പം വായിച്ച് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു ക്ലാസ് വരുന്നതിന് മുന്നേ മുന്നേ. പിന്നെ മിസ്സിന്റെ ക്ലാസ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ ക്രാഷ് ബാച്ചിന് അല്ലെങ്കിൽ റെഗുലർ ക്ലാസ്സിന് ചെല്ലുമ്പോൾ ഒരു ടോപ്പിക്ക് പഠി അടുത്ത ടോപ്പിക്ക് ജസ്റ്റ് എടുക്കും, അല്ലാതെ നമുക്കൊരു ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച് അതിങ്ങനെ പഠിച്ചിട്ട് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകുന്ന അങ്ങനെ ആരും അധികം ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ മിസ്സിന്റെ ആ ഒരു ക്ലാസ്സിൽ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച് ഒരു 5 to 10 minutes ആ ടോപ്പിക്ക് പഠിക്കാനൊരു ടൈം തന്നെ, പിന്നെ അതിലെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തറോ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു 7:30 ആ ഒരു ടൈം ആവുമായിരുന്നു. പിന്നെ അധികം പ്രിപ്പയർ ചെയ്യാനായിട്ട് ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. ആക്ച്വലി പ്രിപ്പറേഷൻ നല്ലോലെ നടന്നത് അവധിക്ക്, വീട്ടിൽ സ്റ്റഡി ലീവിന് ക്ലാസ് എല്ലാം കഴിഞ്ഞാൽ ലോക്ക്ഡൌണിന്റെ ടൈമിൽ വീട്ടിൽ ഇരുന്നപ്പോൾ തന്നെയായിരുന്നു. അന്നേരം ഐസിയുടെ പ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല, പ്രിന്റ് ഔട്ട്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് നന്നായിട്ട് നോക്കാം. ഓക്കെ പൂർണിമ, താങ്ക് യു. ഞാൻ ഐ വിൽ ആഡ് നീരജ. കൻ യു ജസ്റ്റ് കം ഓൺലൈൻ നീരജ? വിക്കുട്ട എല്ലാം ലൈവ് ഇരുന്ന് കാണുന്നുണ്ട്. ഹലോ മാം. ആ നീരജ, ആ നീരജയ്ക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു ലോയ്ക്ക്? എനിക്ക് 67 ഉണ്ടായിരുന്നു മാം. നീരജ ഒരു തിയറി പേപ്പർ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഒത്തിരി സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, തിയറിക്ക് സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് തിയറി പേപ്പറിന് മാർക്ക് മേടിക്കാൻ പറ്റുള്ളോ, അല്ലാതെ അങ്ങനെ എന്താണ് ലൈക്ക് അങ്ങനെ തിയറി സ്ട്രോങ് ആവണ നിർബന്ധമുണ്ടോ, അതോ ഡിഡ് യു പ്രിപ്പയർ ഇറ്റ് ബൈ യുവർ സെൽഫ്? ഒത്തിരി കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ആണോ? ആക്ച്വലി എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ തിയറി ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ സി എ കോഴ്സിന് ചേർന്നപ്പോ എനിക്ക് തിയറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു. കാരണം എനിക്കിത് കാണുമ്പോ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നത്തില്ലായിരുന്നു പഠിക്കാൻ വേണ്ടിട്ട്. ലോ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സബ്ജക്ട് ആയിരുന്നു ആക്ച്വലി. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഐ സി എ മെറ്റീരിയല് തുറക്കുമ്പോ തന്നെ അതിനകത്ത് കൊറേ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഇതൊക്കെ എങ്ങനെ പഠിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ സത്യം പറഞ്ഞ മാമിന്റെ ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ എന്നെ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയി സത്യം പറഞ്ഞ. കാരണം മാമിന്റെ നോട്ട്സ് ആണ്, പൂർണിമ പറഞ്ഞ പോലെ ഞാനും മാമിന്റെ നോട്ട്സ് ആണ് ഫോളോ ചെയ്തത്. പിന്നെ അല്ലാണ്ട് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ കുറെ വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു. ആ എല്ലാം കുറെ ചെയ്യുമായിരുന്നു. പിന്നെ മാമിന്റെ ക്ലാസ്സിൽ നമുക്ക് കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുമായിരുന്നല്ലോ, അതുമല്ല ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യിപ്പിക്കുമായിരുന്നല്ലോ. സോ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. തിയറി സബ്ജക്ട് നമുക്ക് ഇഷ്ട അല്ലെങ്കിലും നമ്മൾ നല്ലൊരു ക്ലാസ് കൊണ്ട് പിന്നെ നമ്മുടെ ഒരു വർക്ക് നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ അത് എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ഞാൻ തിയറി അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളല്ല, ഞാൻ ഇച്ചിരി വീക്കായിരുന്നു തിയറിക്ക്. പക്ഷെ ഞാനത് മാമിന്റെ ക്ലാസ്സും കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ വർക്ക്ഔട്ട് ചെയ്തു. കുറെ ഞാൻ ടൈം ബൗണ്ട് ആയിട്ട് കുറെ വർക്ക്ഔട്ട് ചെയ്തു. അപ്പൊ ഞാൻ എഴുതി പഠിച്ചു. യെസ് മാം, കാരണം മാമിന്റെ നോട്ട്സ് ഉണ്ട്, അതെല്ലാം പഠിച്ചതിന് ശേഷം ഞാൻ ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എഴുതി നോക്കും, പഠിച്ചതൊക്കെ ഒന്ന് എഴുതി നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊച്ചു കൊച്ചു നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു, കുഞ്ഞു കുഞ്ഞു. ഇപ്പൊ മാമിന്റെ നോട്ട്സും ഉണ്ട്, അതല്ലാതെ ഞാൻ എനിക്കായിട്ട് ഞാൻ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഞാൻ അപ്പം പിന്നെ എനിക്ക് ആ റിവിഷന്റെ സമയത്ത് ആ സംഭവം നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ ക്ലിക്ക് ആവുമായിരുന്നു. പിന്നെ സത്യം പറഞ്ഞ മാമിന്റെ നേരത്തെ പറഞ്ഞ പോലെ ക്രാഷിന് ഞാനും അധികം കണ്ടിട്ടില്ല. വേറെ ആരും ഇങ്ങനെ ഇത്രയും സാധാരണ ഒരു കുറച്ച് പഠിപ്പിച്ചങ്ങ് പോവാണ് ചെയ്യുന്നത്, പക്ഷെ ആ കുറെ ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിച്ചില്ല. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം പിന്നെ എനിക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വന്നുള്ളൂ. കാരണം ഓൾമോസ്റ്റ് RTPയും MTPയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ കവേർഡ് ആയതുകൊണ്ട് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയി. നമ്മൾ എപ്പോഴും പഠിച്ചോണ്ടിരുന്നാലും ക്വസ്റ്റ്യൻസ് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാവത്തില്ലല്ലോ, ഐ സി എങ്ങനെ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളത്. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ടാണ് മെയിൻ, പിന്നെ എഴുതി പഠിക്കുകയാണ് മെയിൻ ചെയ്തത്. അങ്ങനെ
സോ പിന്നെ ഞാൻ അതാണ് മെയിൻ മാം ഫോക്കസ് ചെയ്തത്. ആ അതല്ല മാം, പിന്നെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം മാമിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടല്ലേ നമുക്ക് മെയില് നടന്നില്ലല്ലോ എക്സാം. എക്സാം അപ്പം വരുന്നത്. അതെ ആ അതെ വരുന്നേ. അപ്പോ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക്, കാരണം ഇത് മറന്നുപോയല്ലോ നമ്മൾ എത്ര പഠിച്ചിരുന്നാലും, അതുകൊണ്ട് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. അതും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് താങ്ക് യു ചെയ്തു. സോ മച്ച് മാം, മാമിന്റെ ക്ലാസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ എക്സെപ്ഷൻ എക്സംഷൻ കിട്ടിയതിൽ എനിക്ക് കിട്ടിയത്. ഒത്തിരി ഹാപ്പിയാണ്. നിങ്ങൾ ഒത്തിരി എഫേർട്ട് ഇട്ടു. സോ താങ്ക് യു താങ്ക് യു സോ മച്ച്. അഷ്റഫ് ചോദിക്കുന്ന ഇന്റർലെ ഏറ്റവും ടഫ് പേപ്പർ ഏതാണ്? അഷ്റഫ്, എനിക്ക് എന്റെ ടഫ് പേപ്പർ ആയിരിക്കത്തില്ല അഷ്റഫിന്റെ ടഫ് പേപ്പർ. എന്റെ ടഫ് പേപ്പർ കോസ്റ്റിംഗ് ആണ്. സോ ഐ വിൽ നോട്ട് സേ ടഫ്. കോസ്റ്റിംഗ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ എന്നെ അവർ ചീത്ത വിളിക്കും, ഞാൻ കോസ്റ്റിംഗ് ടഫ് പേപ്പർ ആന്ന് പറഞ്ഞ. സോ എന്റെ ഫേവറേറ്റ്, എന്റെ ഏറ്റവും ടഫസ്റ്റ് പേപ്പർ ഏതാന്ന് ചോദിച്ചാൽ എന്റെ ടഫസ്റ്റ് പേപ്പർ ഇസ് കോസ്റ്റിംഗ്. സോ അങ്ങനെ ടഫ് പേപ്പർ എന്ന് പറയാനായിട്ടൊന്നും ഇല്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലാസ് എടുത്ത്, പ്രോപ്പർ ക്ലാസ് എടുക്കുന്നതിൽ മാത്രമല്ല, എല്ലാവരും ഒരു വിചാരം നമ്മള് ഭയങ്കര കിടിലുമാണ്, ഫാക്കൾട്ടി ഭയങ്കര അടിപൊളിയാണ്, ഫാക്കൾട്ടി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു, അങ്ങനെയല്ല. സി വാട്ട് നീരജ സെയ്ഡ്, വാട്ട് പൂർണിമ സെയ്ഡ്, അവര് ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെയും റിവൈസ് ചെയ്യും. വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ അന്ന് ക്രാഷ് കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യും എന്നല്ല പറയണേ. ആ ലോക്ക്ഡൗൺ കഴിഞ്ഞ് വന്ന സമയത്തും ഫെബ്രുവരിയിലല്ലേ മാർച്ചിലെ ക്ലാസ്സെങ്കിൽ മെയിലാണ് എക്സാം. സോ കൺസിസ്റ്റന്റ് ആയിട്ട് അവർ റിവൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ റിവിഷൻ കാരണം മാത്രമാണ് അവർ പാസ്സായത്. സോ ആ ഒരു ടിപ്പ് എല്ലാവരും എടുക്കണം. റിവിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതെ ഇന്റർമീഡിയറ്റിന്റെ പേപ്പർ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്തേ അറ്റംപ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നതിന്റെ റീസൺ, പിന്നെ നിങ്ങൾ ഭയങ്കര പാനിക്കായി തുടങ്ങും. നിങ്ങൾക്ക് എന്ത് എഴുതണം എന്നറിയില്ല, എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നറിയില്ല, പഠിച്ചതെല്ലാം മറന്നുപോയി. ഇതൊക്കെയാണ് കോമൺ പ്രശ്നങ്ങൾ. അപ്പൊ അത് നോക്കണം. അപ്പൊ അഷ്റഫ്, അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് പേപ്പർ എന്ന് പറയാനായിട്ട് ഒരു പേപ്പറും ഇല്ല. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട്. മാത്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ചിലപ്പോൾ കോസ്റ്റിംഗ് അത്ര ഇഷ്ടപ്പെടില്ല. തിയറി ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് തിയറി തീരെ പറ്റില്ല എങ്കിൽ ലോ ഇഷ്ടപ്പെടില്ല. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ. സയൻസ് സ്റ്റുഡന്റ് ആണ്, പെട്ടെന്ന് അക്കൗണ്ടൻസിയിലോട്ട് വരുന്ന ഒരു ഡയറക്ടറി സ്റ്റുഡന്റ് ആണെങ്കിൽ അക്കൗണ്ടൻസി ഇഷ്ടപ്പെടില്ല. സോ ഓരോരുത്തരുടെ ഇഷ്ടം മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എസെൻഷ്യലി ഒരു പിന്നെ വേറെ ആരും ചോദിച്ചു കോസ്റ്റിങ്ങിന് സ്റ്റഡി മെറ്റീരിയൽ തന്നെ പഠിച്ചാൽ മതിയോ? എസെൻഷ്യലി എല്ലാവരും പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽ ഫുൾ ഒരു 2 to 3 times റിവൈസ് ചെയ്ത് പോയാൽ. അത് ഇപ്പം നീരജ ആണെങ്കിലും നമ്മുടെ പൂർണ്ണിമയാണെങ്കിലും ഞാൻ നോട്ട്സ് കൊടുത്തു എന്ന് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന ഒരു നോട്ട്സും സ്റ്റഡി മെറ്റീരിയലിന്റെ പുറത്തല്ല. ജസ്റ്റ് ദാറ്റ് ഐ എം മേക്കിംഗ് ഇറ്റ് എ ലിറ്റിൽ സിമ്പിൾ. നിങ്ങൾക്ക് ഒത്തിരി പടവും അല്ലെങ്കിൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് ആകുമ്പം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം അത് കുറച്ച് സിമ്പിൾ ആക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ നത്തിങ് അതർ ദെൻ സ്റ്റഡി മെറ്റീരിയൽ. സോ അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും യു ഹാവ് ടു ഫോളോ സ്റ്റഡി മെറ്റീരിയൽ കേട്ടോ. അതിപ്പോ ലോ എന്നല്ല, ഏത് സബ്ജക്ട് ആണെങ്കിലും. ലോയ്ക്ക് ഞാൻ എന്റെ മെറ്റീരിയൽ തരുന്നത് സ്റ്റഡി മെറ്റീരിയൽ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാ, രണ്ട് വലിയ കട്ടിയുള്ള ബുക്ക്, അപ്പൊ എങ്ങനെ പഠിക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് കാണും. ആ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ RTP MTPയിലൊക്കെ എത്ര തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം എന്നുള്ള രീതിയിലാണ് എന്റെ മെറ്റീരിയൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അവർ കുറച്ചുകൂടെ പറഞ്ഞത്. ഇപ്പൊ അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാന്ന് അവർ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ ടോപ്പിക് എടുക്കുക, ഓതറൈസ് ക്യാപിറ്റൽ എങ്ങനെ കൂട്ടാം, അപ്പൊ അതിനെ ബേസ് ചെയ്തൊരു തിയറി കാണും, അല്ലെ പ്രൊവിഷൻസ് കാണും, അതിന്റെ തൊട്ട് താഴെ എങ്ങനെയൊക്കെയാണ് ഓതറൈസ് ക്യാപിറ്റൽ കൂട്ടുന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എന്ന് തൊട്ട് താഴെ കാണും. അതാണ് ഇവർ പറയുന്ന മെറ്റീരിയൽ. അല്ലാണ്ട് മെറ്റീരിയലിന് ഡിഫറൻസ് ഒന്നുമില്ല. ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫ്രം ദ സ്റ്റഡി മെറ്റീരിയൽ ഇറ്റ്സെൽഫ്. പിന്നെ SM ഒരു തിയറി പേപ്പർ ആണോ? യെസ്, SM ഇസ് എ തിയറി പേപ്പർ. ലോ കംപ്ലീറ്റ്ലി തിയറി പേപ്പർ ആണെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇറ്റ് ഇസ് എ പ്രൊവിഷണൽ പേപ്പർ. പ്രൊവിഷൻ അറിയണം ആ പേപ്പർ എഴുതാനാണ്. സോ കംപ്ലീറ്റ്ലി തിയറി പേപ്പർ അല്ലല്ലോ. പക്ഷെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇസ് എ തിയറി പേപ്പർ. പിന്നെ ഐ വിൽ ആഡ് ദ ലാസ്റ്റ് വൺ. ഐ വിൽ ആഡ് ക്യാൻ യു ജസ്റ്റ് ആഡ് ഇൻ മാളവിക. Hi ma'am. Hi Malavika, how are you? ഇത് എന്റെ തേർഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് 2 attempts ഞാൻ ഫെയിൽ ആയത് ലോയിലായിരുന്നു. എനിക്ക് 37 ആയിരുന്നു ഫസ്റ്റ് 2 attempts. ഞാൻ പാസ് ആയിട്ടുണ്ട് മിസ്സിന്റെ ക്ലാസ്സിന് വന്നിട്ട് തന്നെ. അത് മിസ്സിന്റെ ആ മെത്തേഡ്, ആ പഠിപ്പിക്കുന്ന മെത്തേഡും പിന്നെ നമ്മള്
നീരജയും പൂർണ്ണിമയും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എഴുതി പഠിപ്പിക്കും. മിസ് എന്താ തെറ്റെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ എനിക്ക് എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് മിസ് ശരിക്കും അത് മനസ്സിലാക്കിയിട്ട് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ അത് വെച്ച് പിന്നെ എനിക്ക് ടെസ്റ്റ് പേപ്പർ എഴുതാൻ പറ്റുകൊണ്ട് ആ പേടി മാറി. എനിക്ക് ഞാൻ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. അപ്പോ എനിക്ക് ആ എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോ ആ ഒരു പേടി മാറി. എനിക്ക് എഴുതാൻ പിന്നെ ഈസി ആയിക്കൊണ്ടിരുന്നു. പിന്നെ ഇത് തന്നെ ഞാൻ റിവിഷൻ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ലോ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മിസ്സിന്റെ എക്സാം ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഞാൻ ചെയ്തത്. പിന്നെ മിസ്സിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു ചെയ്തു അങ്ങനെ ചെയ്തു. അപ്പൊ ടെസ്റ്റ് പേപ്പറും എഴുതി പഠിക്കുക എല്ലാം കോമൺ ആണ്. ടെസ്റ്റ് പേപ്പർ എഴുതി പഠിക്കുക ഈസ് കോമൺ തിങ് ഫോർ എവരിവൺ അല്ലേ? ഫെയിലായെന്ന് രണ്ടു ഇപ്പം 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 ഇത് കാണുന്നവരും ഫെയിലായവരുണ്ടോ? ഇപ്പൊ ഞാനും രണ്ടു പ്രാവശ്യം ഫെയിലായിട്ട് അടുത്തേലാ പാസ്. അപ്പൊ അത് എക്സംഷൻ കിട്ടി. അപ്പൊ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്ന തന്നെയാ. അതിന്റെ കോൺഫിഡൻസ് ഒന്നും കളയണ്ടാ. താങ്ക് യു മാളവിക. സോ ഐ ഹോപ്പ് എല്ലാരും കേട്ടു. നമ്മൾ ആരെയും പറഞ്ഞു പറയിക്കുന്നതല്ല. ഈ പറയുന്ന ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. യു ക്യാൻ പേഴ്സണലി ആസ്ക്. നമ്മൾ പിന്നെയും പറയാണ്, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. ആദ്യത്തെ അറ്റംപ്റ്റ് പാസ് ആകുന്നത് കൊണ്ടല്ല നിങ്ങൾ സി ഇ ആകുന്നു എന്നുള്ളൊരു കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. എപ്പോഴും ഓർത്തോണം, ഒന്നോ രണ്ടോ അറ്റംപ്റ്റ് എടുത്തത് കൊണ്ട് യു ആർ നോ വേ ലോവർ. നിങ്ങൾ ഒട്ടും താഴ്ന്ന ഒരു ആൾക്കാരല്ല, ബുദ്ധിയില്ലാത്ത ആൾക്കാരല്ല. നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല കഴിവുണ്ട്. ജസ്റ്റ് ദാറ്റ് നിങ്ങളുടെ എവിടെയോ പഠിച്ച ഒരു സാധനം തെറ്റി, നിങ്ങളുടെ ഏതോ ഒരു മെത്തേഡ് തെറ്റി, നിങ്ങളുടെ സ്മാർട്ട് വർക്ക് തെറ്റി, നമ്മൾ എഴുതി പഠിച്ചില്ല, നമ്മുടെ പ്രസന്റേഷൻ തെറ്റി, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് എന്റെ ഫ്രണ്ടിന് എന്നെക്കാളും ബുദ്ധിയുണ്ടെന്നോ, എനിക്ക് കുറച്ചുകൂടെ ഓർമ്മശക്തി കുറവാ ബാക്കിയുള്ളവർക്ക് ഓർമ്മശക്തി ഉണ്ടെന്നോ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നോ, അങ്ങനെ ഒന്നും അവനോനെ തന്നെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യില്ല. ഈ മൂന്ന് കുട്ടികൾക്കും എക്സംഷൻ കിട്ടിയാണ്. ടു ബി വെരി ഓണസ്റ്റ്, സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഈ കുട്ടികൾ ആരും എക്സ്ട്രാ ഓർഡിനറി അല്ലായിരുന്നു ക്ലാസ്സിൽ. വളരെ ആവറേജ് സ്റ്റുഡൻസ് ആണ്. ക്ലാസ് കൊണ്ട് മാത്രമല്ല, ഒത്തിരി എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് അവർ പാസ്സായത്. മാളവികയെ പറ്റി എനിക്ക് എടുത്തു പറയാനുള്ളത്, ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ ചീത്ത കിട്ടിയ ഒരാളാണ് മാളവിക. മാളവിക അന്ന് മുടിയൊക്കെ വെട്ടി ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കും. പക്ഷെ എല്ലാം എനിക്ക് ചില സമയത്ത് ദേഷ്യം വരും. കാരണം സെയിം ക്വസ്റ്റ്യൻസ് നമ്മളൊരു മൂന്നാല് ടൈപ്പിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ രണ്ടെണ്ണം ക്ലാസ്സിൽ സോൾവ് ചെയ്യും, മൂന്നാമത്തെ സെയിം ക്വസ്റ്റ്യൻ മണ്ടത്തരം എഴുതി വെക്കും. സോ ഞാൻ മാളവികയുടെ അടുത്ത് ലിറ്ററലി ചൂടായിട്ടുണ്ട്. മാളവിക എന്ത് കണ്ടിട്ടാണ് ആൻസർ എഴുതുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ് മാളവിക ഗോട്ട് എൻ എക്സെംഷൻ. എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. മാളവിക എന്നെ റിസൾട്ട് വന്നിട്ട് ഫസ്റ്റ് വിളിച്ച കുട്ടി. സോ മാളവിക പറയുമ്പോൾ ലിറ്ററലി എനിക്ക് ഭയങ്കര സന്തോഷം, മാളവികയുടെ സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നു. സോ എപ്പോഴും ആലോചിച്ചോണം, ഫസ്റ്റ് അറ്റംപ്റ്റ്, സെക്കൻഡ് അറ്റംപ്റ്റ്, തേർഡ് അറ്റംപ്റ്റും കൊണ്ട് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവരുത്. ഡു നോട്ട് ഗിവ് അപ്പ്. ഏത് സബ്ജക്ട് ആണോ നിങ്ങൾക്ക് പറ്റാത്ത, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എക്സംഷൻ കിട്ടും. സോ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്. വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ, പ്ലീസ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്. ഞാൻ ഇൻസ്റ്റഗ്രാമിലുണ്ട്, അലാദ് അവൈലബിൾ ആണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഗൈഡ് യു. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ട്രിപ്പിൾ ഐ ആക്ച്വലി ദേ ഹാവ് ഇൻട്രൊഡ്യൂസ് സംതിങ് കോൾഡ് സൂപ്പർ 60. നിങ്ങൾ ഇവരുടെ ട്രിപ്പിൾ ഐയുടെ ഒഫീഷ്യൽ പേജിൽ യു മൈറ്റ് ഹാവ് സീൻ ദി പോസ്റ്റേഴ്സ് ആൻഡ് ഓൾസോ. സൂപ്പർ 60 മെയിൻ ഇന്റൻഷൻ ഒക്കെ ഓൾറെഡി വീഡിയോസ് ഇറക്കിയാണ്. ഐ ഗിവ് യു വെരി ബ്രീഫ് ഐഡിയ. 60 സ്റ്റുഡൻസിനെ ലിമിറ്റ് ചെയ്തിട്ടാണ് ക്ലാസ് വെക്കുന്നത്. 120-150 സ്റ്റുഡൻസ് ക്ലാസ്സിൽ കയറുമ്പോൾ എവറി വൺ ഇസ് ഫൈൻഡിങ് എ ഡിഫിക്കൽട്ട് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കുന്ന ഡൗട്ട് മണ്ടത്തരാകോ, അല്ലെങ്കിൽ എനിക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു പേടി വരും. 60 സ്റ്റുഡൻസ് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ നോർമലി 12 ക്ലാസ്സിലൊക്കെ സ്കൂളിൽ ഇരുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. സോ പ്ലീസ് മേക്ക് യൂട്ടിലൈസ് this opportunity of Super 60. അപ്പൊ അതിന്റെ ക്ലാസ് ഫെബ് മിഡ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. സോ യു ക്യാൻ, അത് ട്രിവാൻഡ്രത്തും ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്. സോ എവിടാണോ നിങ്ങളുടെ നേറ്റീവ്, അക്കോർഡിംഗ്ലി യു ക്യാൻ ബുക്ക് യുവർ സ്ലോട്ട്സ് ദയർ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സി എ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് റിപ്പീറ്റേഴ്സ് ബാച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് ട്രിപ്പിൾ ഐ. അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ബിക്കോസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്യില്ല. അതായത് നിങ്ങൾ ട്രിപ്പിൾ ഐയുടെ ഭാഗമാവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ ട്രിപ്പിൾ ഐയിൽ ഫൗണ്ടേഷൻ പഠിച്ച ഒരു കുട്ടി ആവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ഫൗണ്ടേഷൻ എഴുതി തോറ്റിട്ടുണ്ട്, ഒരു അറ്റംപ്റ്റ് ആയി, രണ്ട് അറ്റംപ്റ്റ് ആയി, മൂന്ന് അറ്റംപ്റ്റ് ആയി, അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതാൻ പോകണം, പ്ലീസ് പാസ് ദിസ് ഓൺ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. എവിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടിയാണെങ്കിലും യു ക്യാൻ കം ഹിയർ, യു ക്യാൻ ടേക്ക് ദ ക്ലാസ്സസ് ഫോർ ഫ്രീ. ഫൗണ്ടേഷന്റെ ക്ലാസ്സസ്, ദി എൻറ്റയർ സബ്ജക്ട്സ് ആർ ഫ്രീ. നിങ്ങൾക്ക് ട്രിപ്പിൾ ഐയിൽ വിളിച്ച് ചോദിച്ചാൽ ദേ വിൽ ഗൈഡ് യു. നിങ്ങളെ ഗൈഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ ക്ലാസ്സസ് നിങ്ങൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് കിട്ടും. സോ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളയരുത്. കാരണം ഒത്തിരി ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് കാണും ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാവുന്നത്. സോ പ്ലീസ് പാസ് ഓൺ ദിസ് മെസ്സേജ് ഫോർ ഓഫ് സി എ ഫൗണ്ടേഷൻ, ഓൾസോ ദ സൂപ്പർ 60.
അപ്പോ നിങ്ങൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ട്രിപ്പിൾ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ മാത്രമല്ല, യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് മീ ഫോർ എനി ഹെൽപ്പ്, ബി ഇറ്റ് മൈ പേപ്പർ ഓർ എനിത്തിങ്, വാട്ട് എവർ ഐ നോ ഐ വിൽ ഡെഫിനറ്റ്ലി ഗൈഡ് യു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇപ്പൊ എഴുതി ചോദിക്കാം, അല്ല നിങ്ങൾക്ക് അതല്ലാതെ ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി മെസ്സേജ് മീ. എനിത്തിങ് ഡെഫിനറ്റ്ലി വിൽ ബി റിപ്ലൈഡ്. സോ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, ഡു നോട്ട് ഗിവ് അപ്പ്. ഡെഫിനറ്റ്ലി വൺ ഡേ യു വിൽ ഗെറ്റ് ദ ടു ലെറ്റേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങൾ ഒരിക്കൽ സി എ ആകും, ഫോർ ഷുവർ യു വിൽ അച്ചീവ് യുവർ ഡ്രീം. സോ അത് അത് നോക്കണം. സൂപ്പർ 60 ഇസ് എ വെർച്വൽ ക്ലാസ്. സൂപ്പർ 60 ഇസ് എ ഫിസിക്കൽ ക്ലാസ്. ഫിസിക്കൽ ക്ലാസ് ആണ് സൂപ്പർ 60 എന്ന്. ഇറ്റ്സ് എ റെഗുലർ ബാച്ച്. അതൊരു വെർച്വൽ ക്ലാസ് അല്ല, ഒരു റെഗുലർ ക്ലാസ് ആണ്. ഇപ്പോ May 2021 അറ്റംപ്റ്റിലേക്ക് ഓൾ റെക്കോർഡ് വീഡിയോസ് ആർ അവൈലബിൾ ഇൻ ട്രിപ്ലൈ. എല്ലാ വീഡിയോസും എല്ലാ സബ്ജക്റ്റിന്റെയും ഓൾറെഡി ട്രിപ്ലൈൻ്റെ അടുത്ത് കമ്മിങ് May 2021 അവൈലബിൾ ആണ്. സോ ഡിപെൻഡിങ് ഓൺ വാട്ട് ഫാക്കൾട്ടി വിച്ച് സബ്ജക്ട് യു നീഡ്, you can actually get it from Triple I. Super 60 is not a virtual class. Class eppa start in the exact dates you can get from Triple I directly. Feb mid aanu tentative dates, Feb mid. I hope it's clear. Idallada ningalku endengilum undengi ningalku choikkam, I'll be there. Otherwise also you can contact me. Ende peru Dhanya, adu njan aadyam parayandirunnu. Ende peru Dhanya. Okay, so all the very best. Please do prepare for your group 1 or group 2 or both groups for your May 2021 attempt. Thank you.